ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാണ്. എന്നാലിപ്പോൾ മുസ്ലിം ലീഗിനെ വലിച്ചുകീറി ഫിത്തിയിലൊട്ടിച്ചിരിക്കുകയാണ് സമസ്ത നേതൃത്വം. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം വഴിയാണ് ഇത്തരത്തിലൊരു ലേഖനം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എഡിറ്റോറിയൽ വിഭാഗത്തിൻ്റെ മേധാവിയും പത്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ അബ്ദുൽ ഹമീദ് ഫൈസി ആണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം ഫൈസി കൃത്യമായിട്ട് ഇത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഈ പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തു. മുസ്ലിം ലീഗിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അമ്പലക്കടവ് ഫൈസി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതോടെ ലീഗ് കൂടുതൽ പ്രതിസന്ധിയിലായി. ലീഗുമായി യാതൊരുവിധ പ്രശ്നമില്ല എന്ന സമസ്തയിലെ ഒരു വിഭാഗവും സമസ്തയുമായി യാതൊരുവിധ വിഷയവുമില്ല എന്ന് ലീഗിലെ ഒരു വിഭാഗവും കൂടുതൽ കൂടുതൽ തെളിവുകൾ നിരത്താൻ ശ്രമിക്കുമ്പോഴാണ് തുറന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഷൂറ, അതായത് സമസ്ത ഷൂറ നേതൃത്വത്തിൽപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അടക്കം നേതൃത്വ നിരയിൽ നിന്ന് തന്നെ ലീഗിനെതിരെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതുവരെ മറിഞ്ഞും തെളിഞ്ഞുമായിരുന്നു ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നതെങ്കിൽ ഇന്ന് സമസ്തയുടെ മുഖപത്രത്തിൽ എഡിറ്റോറിയൽ പേജിലാണ് ലീഗിനെ വലിച്ചു കീറിക്കൊണ്ടുള്ള ലേഖനം അഥവാ എഡിറ്റോറിയൽ കുറിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഫേസ്ബുക്കിൽ അദ്ദേഹം തന്നെ സ്വന്തം പ്രൊഫൈലിലൂടെ പങ്കുവെക്കുകയും ചെയ്തു. അതായത് ജമാഅത്തെ ഇസ്ലാമി മാധ്യമം തുടങ്ങി, പോപ്പുലർ ഫ്രണ്ടുകാർ തേജസ് ദിനപത്രവും തുടങ്ങി, എ പി അബൂബക്കർ മുസ്ലിയാർ വിഭാഗത്തിന് സിറാജ് ദിനപത്രവുമുണ്ട്. സമസ്തയ്ക്ക് പത്രങ്ങൾ ഒന്നും തന്നെയില്ല. മുജാഹിദുകൾ വർത്തമാനം ദിനപത്രം തുടങ്ങി. ആർക്കും ഇതിനകത്ത് പരാതിയോ പരിഭവമോ ഇല്ല, യാതൊരുവിധ എതിർപ്പുകളുമില്ല. സമസ്ത ചന്ദ്രിക ദിനപത്രത്തെ തന്നെയാണ് നാളുകളായി കാലങ്ങളായി ആശ്രയിച്ചു വന്നിരുന്നത്. മുസ്ലിം ലീഗ് ദിനപത്രമായിരുന്നുവെങ്കിലും സമസ്ത പൂർണ്ണ തോതിൽ ചന്ദ്രികയെ തന്നെ ആശ്രയിച്ച് വരികയും അതോടൊപ്പം തന്നെ തങ്ങളുടെ പ്രവർത്തകരെ കൃത്യമായി അതിനകത്ത് വരിചേർക്കുകയും എല്ലാം അവർ സമസ്തയുടെ നേതൃത്വത്തിൽ ചെയ്തിരുന്നു. ഇങ്ങനെയാണ് അവർ മുന്നോട്ട് വന്നിരുന്നത്. അതായത് പിൽക്കാലത്ത് മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയതോടെയാണ് പുതിയ പത്രത്തെക്കുറിച്ചുള്ള ചിന്ത സമസ്തയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായത്. സമസ്തയുടെ വാർത്തകൾക്ക് യാതൊരുവിധ പ്രാധാന്യവും നൽകാതെ വരികയും അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട പല വാർത്തകൾ ചന്ദ്രിക നൽകാതെ തമസ്കരിക്കുകയും ചെയ്തതോടെയാണ് പുതിയ പത്രം എന്നുള്ള ആശയം കൂടുതൽ ഗൗരവമായി ഇവർ ചർച്ച ചെയ്തത്. ഇതിനിടയിൽ ചന്ദ്രിക ദിനപത്രവുമായി എങ്ങനെയും പൊരുത്തപ്പെട്ടു പോകുവാൻ സമസ്ത വിഭാഗം വലിയ തോതിൽ ശ്രമം നടത്തിയിരുന്നു എന്ന് ഫൈസി ഫേസ്ബുക്കിലൂടെയും എഡിറ്റോറിയലിലെയും പറയുന്നുണ്ട്. കൃത്യമായി ശ്രമം നടത്തിയിരുന്നു, വാർത്തകൾ കൃത്യമായി നൽകാതെ വന്നതോടെ പരസ്യരൂപേണ നൽകാൻ ശ്രമിച്ചു. ഞങ്ങളുടെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് നിശ്ചിത തുക നൽകാമെന്ന് ചന്ദ്രിക മാനേജ്മെന്റിനോട് അഭ്യർത്ഥിച്ചു, അഥവാ മുസ്ലിം ലീഗ് നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചു. ഇത് തീരുമാനമായില്ല. പിന്നീട് ഒരു മുഴുവൻ പേജ് മാറ്റിവെക്കൂ, ഇതിനുള്ള മുഴുവൻ എത്ര ക്യാഷ് വന്നാലും അത് സമസ്ത തന്നുകൊള്ളാമെന്ന് ലീഗ് നേതൃത്വത്തെ വിളിച്ചുകൂട്ടി സംസ്ഥാന നേതാക്കളടക്കമുള്ളവരെ ഒന്നിച്ചുകൂട്ടി മീറ്റിംഗ് സംഘടിപ്പിച്ച് ആവശ്യപ്പെട്ടു. ഇവർ ആവശ്യം യാതൊരുവിധ പരിഗണനയുമില്ലാതെ നിഷ്കരുണം അവർ തള്ളുകയാണ് ചെയ്തത്. ഇതോടെയാണ് ഇവർ സുപ്രഭാതം ദിനപത്രം സമസ്തയുടെ മുഖപത്രമായിട്ട് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. ഈ സമയത്തൊരു വെല്ലുവിളി വന്നു. എങ്ങനെയായിരിക്കണം സുപ്രഭാതത്തിൻ്റെ നിലപാടുകൾ? ദേശാഭിമാനിയും ചന്ദ്രികയും പോലെ സ്വന്തം വാർത്തകൾ കൂടുതൽ പരിഗണന നൽകുകയും മറ്റുള്ളവരുടെ വാർത്തകളെ തമസ്കരിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കണമോ, അതോ തേജസ് ദിനപത്രവും മാധ്യമവും എല്ലാം പോലെ സ്വന്തം നിലപാടുകളും അതോടൊപ്പം മറ്റുള്ളവരുടെ നിലപാടുകളും പറയുന്ന ഒരു സാഹചര്യം ഈ ആ രീതിയിൽ മുന്നോട്ട് പോകണമോ എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ രണ്ടാമത്തെ നിലപാട് സ്വീകരിച്ചു. സ്വന്തം കാര്യങ്ങൾ പറയുന്നതോടൊപ്പം മറ്റുള്ളവരുടെ വാർത്തകൾക്കും പരിഗണന നൽകി മുന്നോട്ട് പോകുക എന്നുള്ള സ്റ്റാൻഡാണ് സുപ്രഭാതം മാനേജ്മെൻറ്റ് അത്തരത്തിൽ നടത്തുവാനായിട്ടാണ് തീരുമാനിച്ചത്. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ പ്രതിയോഗികൾക്കെല്ലാം പത്രം അവർക്ക് എന്തും എങ്ങനെയും തെറ്റിദ്ധരിപ്പിക്കാം, നിജസ്ഥിതി വ്യക്തമാക്കാൻ സമസ്തയ്ക്ക് വഴിയില്ല. തുടർന്നാണ് സമസ്ത കൃത്യമായിട്ട് ലീഗ് നേതൃത്വത്തെ സമീപിച്ചത് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞത്. പിന്നീട് രക്ഷയില്ലാതെ വന്നതോടെയാണ് സുപ്രഭാതം പത്രം തുടങ്ങിയത്. പത്രം എങ്ങനെ നടത്തണമെന്ന വളരെ വിശദമായ രീതിയിലുള്ള ചർച്ചകളും എല്ലാം നടത്തിയതിന് ശേഷമാണ് ഇവർ ഈ പത്രം തുടങ്ങാൻ തീരുമാനിച്ചത്. പത്രത്തിൻ്റെ മുഖ്യ രക്ഷാധികാരിയായി മുസ്ലിം ലീഗ് നേതാവ് തന്നെ ആയിരുന്ന പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളെ നിയമിച്ചു. മുഖ്യ രക്ഷാധികാരി അദ്ദേഹമാണ്. സമസ്ത ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ,
അതോടൊപ്പം തന്നെ സമസ്തയുടെ ചെയർമാൻ കോട്ടുമല ബാപ്പു മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖരുടെ നേതൃത്വത്തിലാണ് ഈ നയം ആദ്യം പറഞ്ഞ നയം സ്വീകരിച്ചത്. സ്വന്തം വാർത്തകൾ നൽകണം, അതോടൊപ്പം മറ്റുള്ളവരുടെ വാർത്തകൾക്കും പരിഗണന നൽകണം എന്ന രീതിയിലുള്ള ആ സ്റ്റാൻഡ് സ്വീകരിച്ചത്. ഇതിനകത്ത് ഒരു ജനാധിപത്യ രൂപം കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി ആ പത്രത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിലടക്കം അന്നത്തെ CPM നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ അടക്കമുള്ള നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു അന്ന് സുപ്രഭാത ദിനപത്രത്തിൻ്റെ ഓപ്പണിംഗ് തുടക്കം തന്നെ നടന്നത്. അതോടൊപ്പം തന്നെ പത്രത്തിൻ്റെ ലേഖനങ്ങളിലും വാർത്തകളിലും പരിപാടികളിലും പരസ്യങ്ങളിലും എല്ലാം വളരെ സജീവമായിട്ട് ഇടപെട്ടാണ് സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതം മുന്നോട്ട് പോയത്. വലിയ തോതിലുള്ള സഹകരണം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി. ഭരണ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും പ്രതിപക്ഷ മുന്നണികളിൽ നിന്നും അതോടൊപ്പം തന്നെ മന്ത്രികൾ സഭകളിൽ നിന്നും സർക്കാരിൻ്റെയും പരസ്യം നിർലോഭം ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള നന്ദിയും അവരിവിടെ അറിയിക്കുന്നുണ്ട്. ഇതിലൊന്നും ഉത്തരവാദപ്പെട്ടവർ കൃത്യമായിട്ട് ആ നിലപാടുകൾക്കനുസരിച്ച് മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പത്രത്തിൻ്റെ നടത്തിപ്പ് തുടങ്ങിയപ്പോൾ സാമ്പത്തിക ഞെരുക്കം വല്ലാതെ അനുഭവപ്പെട്ടിരുന്നു. ഒരു പത്രം വിറ്റാൽ കമ്മീഷൻ കഴിഞ്ഞ് പത്ര മാനേജ്മെൻറ്റിന് കിട്ടുന്നത് 6 രൂപ മാത്രമാണ്. എന്നാൽ ഒരു പത്രം പ്രിൻ്റ് ചെയ്ത് വിതരണം ചെയ്ത് ഒരു വരിക്കാരൻ്റെ കയ്യിലെത്തണമെങ്കിൽ ഒരു കോപ്പിക്ക് 20 രൂപ മുടക്ക് വരുന്നു. അതായത് 14 രൂപ നഷ്ടത്തിലാണ് ഒരു പത്രം ഒരു വരിക്കാരൻ്റെ കയ്യിൽ എത്തുന്നത്. ഇതൊരു ഭീമമായ നഷ്ടമാണ്. 100 പത്രം അവർ പ്രിൻ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ആകുന്നു? 14 രൂപ എന്ന് പറഞ്ഞാൽ 10 പത്രം പ്രിൻ്റ് ചെയ്യുമ്പോൾ തന്നെ 14 രൂപ ലോസ് വരുന്നു. 100 പത്രം അവർ കൊടുക്കുമ്പോൾ 1400 രൂപ അവർക്ക് ലോസ് വരുന്നു. അത്ര ഭീകരമായ നഷ്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നത് പരസ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടായിരുന്നു. സംസ്ഥയ്ക്ക് സംസ്ഥയുടേതായ നിലപാടുകളുണ്ട്. മുസ്ലിം ഇസ്ലാം മതവിഭാഗം അല്ലെങ്കിൽ ഇസ്ലാം ഇത് പാടില്ല എന്ന് കൽപ്പിച്ചിരുന്ന പരസ്യങ്ങൾ, അശ്ലീലം എന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ടത്, സിനിമാ പരസ്യങ്ങൾ, അങ്ങനെയുള്ള ഒന്നും സുപ്രഭാത ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്നുള്ള പരസ്യങ്ങളെ നിഷ്കരണം തള്ളേണ്ട സാഹചര്യമെന്നും ഇതിനിടയിലാണ് മറ്റ് പല രീതിയിലും വരുന്ന പരസ്യങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടിലേക്ക് എത്തിയത്. കേരളത്തിലെ പ്രധാന മുന്നണികളായ LDFൻ്റെയും UDFൻ്റെയും ഭാഗത്തു നിന്ന് പരസ്യം നൽകി അവരുടെ പരസ്യങ്ങൾ സ്വീകരിക്കാമെന്ന് നടപടി അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചത് കേവലം പണം മാത്രം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രം ലക്ഷ്യം വെച്ചായിരുന്നില്ല. പത്രത്തിൻ്റെ പൊതുമുഖം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അതല്ലാതെ ലീഗുകാർ പറയും പോലെ അവരുടെ മാത്രം വാർത്തകൾ മാത്രമേ നൽകാവൂ എന്നുള്ള സ്റ്റാൻഡ് ഒരിക്കലും സ്വീകരിക്കുവാൻ സമസ്ത പോലുള്ള ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു മുസ്ലിം വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് സാധ്യമല്ല. ലീഗിൻ്റെ ആവശ്യമായ അല്ലെങ്കിൽ അവർക്ക് അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങൾ അംഗീകരിക്കാമെന്നല്ലാതെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് തന്നെയാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയമായി കഴിഞ്ഞപ്പോൾ LDFൻ്റെ ഭാഗത്തു നിന്നും വിവിധ പരസ്യങ്ങൾ വന്നു. ഈ പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ പത്രത്തിൽ പരസ്യം വന്നപ്പോൾ തന്നെ ഇവർ എന്ത് ചെയ്തു? ബന്ധപ്പെട്ട UDF നേതൃത്വത്തെയും വിശിഷ്യ മുസ്ലിം ലീഗിൻ്റെയും നേതാക്കളെയും ബന്ധപ്പെട്ടു. ഇങ്ങനെ ഇത്തരത്തിൽ CPMൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ LDFൻ്റെ സൈഡിൽ നിന്ന് ഇത്രയുള്ള പരസ്യങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങളുടെ പരസ്യം കിട്ടിക്കഴിഞ്ഞാൽ അതാണ് നമ്മൾ പ്രയോറിറ്റിയോട് പ്രസിദ്ധീകരിക്കുക, മറ്റ് പരസ്യം വേണമെങ്കിൽ മാറ്റിവെക്കുക, അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായി ഇതിനോട് ചേർന്ന് നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇവർ പരസ്യം നൽകാമെന്ന് പറഞ്ഞതല്ലാതെ യാതൊരുവിധ പരസ്യം ഇവർ നൽകാൻ തയ്യാറായില്ല. എന്നാൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് AICC നൽകിയ ചില പരസ്യങ്ങളെല്ലാം ഇതിൽ വരികയും ചെയ്തു. ഇതിനിടെ UDFൻ്റെ ഭാഗത്തു നിന്ന് ബക്കറ്റ് പരസ്യങ്ങളടക്കം കൃത്യമായിട്ട് നൽകാമെന്ന് പറഞ്ഞെങ്കിലും യാതൊരു തരത്തിൽ നൽകിയില്ല. കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നും പരസ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ LDFൻ്റെ ഭാഗത്ത് നിന്ന് നിരവധി പരസ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയല്ലാതെ മറ്റ് വഴികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിലും അതോടൊപ്പം തന്നെ UDFഉം LDFഉം എല്ലാം പരസ്യം നിന്നിരുന്നു. പക്ഷേ എന്നാൽ അന്ന് മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള പരസ്യങ്ങളൊന്നും നൽകാൻ ഇവർക്ക് തയ്യാറായില്ല. അല്ലെങ്കിൽ ഇത് ഇനി UDFൻ്റെ പരസ്യം മാത്രമേ നൽകാവൂ എന്ന് സുപ്രഭാതം അല്ലെങ്കിൽ സമസ്ത നിലപാട് സ്വീകരിച്ചാൽ അവസ്ഥ എന്താകും? അതായത് നീലഗിരി എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ ഭാഗമായ നീലഗിരി ഭാഗത്ത് ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള ഒരു പത്രമാണ് സുപ്രഭാതം. സുപ്രഭാതം മലയാളമാണെങ്കിൽ നീലഗിരി ജില്ലയിലെ മലയാള മേഖലയിൽ വലിയ തോതിൽ പ്രചാരത്തിലുള്ള സ്ഥലമാണ് നീലഗിരി എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശം തമിഴ്നാടിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗും CPMഉം ഇവിടെ ഒന്നാണ്. അവരൊരു മുന്നണിയിൽപ്പെട്ട ഇതാണ്.
എങ്ങനെ ഇവരുടെ പരസ്യങ്ങൾ അവിടെ പ്രസിദ്ധീകരിക്കും, CPM പരസ്യങ്ങൾ അവിടെ എങ്ങനെ പ്രസിദ്ധീകരിക്കും? മുസ്ലിം ഇവർ ഒന്നാണ്, അപ്പോൾ ആ സമയത്ത് മറ്റൊരാളുടെ പരസ്യം ഇവിടെ പ്രസിദ്ധീകരിക്കാൻ സാധിക്കില്ല. ഇത്തരം വികലമായ ഒരു തീരുമാനം എടുക്കാനൊന്നും കഴിയില്ല. പോളിസിപരമായ ചില കാര്യങ്ങൾ നടത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതല്ലാതെ ലീഗുകാർ പറയുന്ന തിട്ടൂരൊന്നും പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല എന്നാണ് വാക്കുകൾക്ക് പിന്നിലൂടെ അമ്പലക്കടവ് ഫൈസി വ്യക്തമായിട്ട് പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ നേതാക്കന്മാരോട് തന്നെ പറയുന്നത്. അപ്പോൾ ഈ സുപ്രഭാതം പത്രത്തോട് മാത്രം എന്തിനാണ് ഈ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാർക്ക് എന്തിന് ഇത്ര അമർഷം എന്നുള്ള ചോദ്യമാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഇവരെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഭീകരമായൊരു സംഭവം എന്ന് പറയുന്നത് സുപ്രഭാതം ദിനപത്രം, സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ദിനപത്രം പൂട്ടിക്കാൻ വേണ്ടി മലപ്പുറത്തെ ഒരു വീട്ടിൽ വെച്ച് മുസ്ലിം ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി യോഗം ചേർന്നു എന്ന് അമ്പലക്കടവ് ഫൈസി വളരെ വ്യക്തമായിട്ട് പറയുന്നു. അന്നത്തെ അതായത് പാണക്കാട് തങ്ങളുടെ ഇടപെടലിനെ തുടർന്ന്, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഇടപെടലിനെ തുടർന്നാണ് അന്ന് ആ പരിപാടി, ഇവരുടെ പ്ലാനിങ്, ഈ പൂട്ടിക്കാനുള്ള നീക്കം നടക്കാതെ പോയത് എന്ന എഡിറ്റോറിയലിൽ വളരെ വ്യക്തമായിട്ട് പരസ്യപ്പെടുത്തിക്കൊണ്ട് ആണ് അമ്പലക്കടവ് ഫൈസി രംഗത്ത് വന്നിരിക്കുന്നത്. അഥവാ സമസ്ത നേതൃത്വം മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ ശക്തമായ ആക്ഷേപങ്ങൾ, അതായത് തെളിവ് സഹിതം ആരോപണങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. തെളിവ് സഹിതം മുന്നോട്ട് വയ്ക്കുമ്പോൾ കേവലം ആരോപണങ്ങളല്ല, ചില സത്യസന്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഇതിനെ എതിർക്കാനോ ഇതുവരെ മുസ്ലിം ലീഗ് നേതൃത്വം ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. ചിലർ പരസ്യമായി സുപ്രഭാതത്തിനെതിരെ, സമസ്തയ്ക്കെതിരെ വിഷം തുപ്പിക്കൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കാര്യമാക്കേണ്ടതില്ല, ഇവരെ വന്ന വഴിക്ക് പൊയ്ക്കോളും എന്നുള്ള നിലപാടാണ് സമസ്തയ്ക്കുള്ളത്. അല്ലാതെ ആരുടെ തിട്ടൂരത്തിനോ ആരുടെ ആഡംബിത്തരത്തിനോ അടിയറ വയ്ക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു. കാരണം ലീഗിനോട് അത്രത്തോളം ആഭിമുഖ്യം ഇവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർ സുപ്രഭാതം പത്രം ഇറക്കില്ലായിരുന്നു. പകരം ചന്ദ്രികയിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടാവുക. ഇപ്പോൾ ഇത് മാറി ഇവർ സ്വന്തം പത്രത്തിലേക്ക് മാറിയിരിക്കുന്നു, സ്വന്തം നിലപാടുകളിലേക്ക് മാറിയിരിക്കുന്നു. അഥവാ മുസ്ലിം ലീഗിന് അടിയറ വെച്ചൊരു നീക്കം ഇവർ നടത്തുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മുസ്ലിം ലീഗ് ഭരണത്തിലുണ്ടാകുമ്പോൾ ചന്ദ്രികയ്ക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സുപ്രഭാതം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രികയുടെ വിമർശനങ്ങൾക്ക് മൂർച്ച അത്രത്തോളം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ, അതായത് പല കാര്യങ്ങളും ഇവർ വിഴുങ്ങുന്നു എന്നുള്ള കാര്യം ഇതോടുകൂടി തന്നെ വ്യക്തമാണ്. സുപ്രഭാതം കൃത്യമായിട്ട് ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ഫൈസി വ്യക്തമായി പറയുന്നത്. എല്ലാ പത്രങ്ങളും ഈ നാട്ടിൽ ലഭ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തകളും പരസ്യങ്ങളും പരിശോധിക്കണം, അതോടൊപ്പം സുപ്രഭാതത്തിൻ്റെയും പരിശോധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു CPM പ്രീണനം ഇവിടെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാകുമെന്നാണ് ഇവിടെ ഫൈസി പറയുന്നത്. കാരണം പക്ഷേ ഇതിനൊന്നും ഇവർ തയ്യാറായില്ല. മുസ്ലിം ലീഗ് നേതൃത്വമോ അണികളോ ഇതിൽപ്പെട്ട പ്രധാനികളൊന്നും ഇവർ തയ്യാറായില്ല. പക്ഷേ അവിടുത്തെ നിഷ്പക്ഷരായ മനുഷ്യർ സംസ്ഥയുടെ നിലപാടിനൊപ്പമാണുള്ളത്. അന്ധമായ ലീഗ് പ്രേമമൊന്നും അവർക്കില്ല. അവർ കാര്യങ്ങളെ കാര്യക്ഷമമായി വിവേകത്തോടെയാണ് അവർ കാണുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ വന്നിരിക്കുന്ന ഇത്തരം ഇടപാടുകൾ, ഈ ലീഗിൻ്റെ ഇത്തരം നിലപാടുകൾക്കെതിരെയാണ് ശക്തമായ തിരിച്ചടിയുമായി, ശക്തമായ മറുപടിയുമായി ഇപ്പോൾ സംസ്ഥാന നേതൃത്വം പത്രത്തിലൂടെ എഡിറ്റോറിയലിലൂടെ വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ ആ എഡിറ്റോറിയലിനകത്ത് കൃത്യമായിട്ട് ശിഹാബ് തങ്ങളുടെ ഫോട്ടോയും ഈ ബാബു മുസ്ലിയാരുടെ ഫോട്ടോയും അടക്കമുള്ള 3 പേരുടെ ഫോട്ടോ വച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് വളരെ, ശരിക്കും പറഞ്ഞാൽ അവർക്ക് കൊടുത്ത ഇത്രയും വലിയ ഒരു തിരിച്ചടി സംസ്ഥയുടെ ഭാഗത്തു നിന്ന് ഇനി ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടി ഇതുവരെ ഇവർക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ പറഞ്ഞ അതൃപ്തിയുള്ള ലീഗിൻ്റെയോട് കൃത്യമായ ലീഗിൻ്റെ നിലപാടുകളുടെ അതൃപ്തിയുള്ള സംസ്ഥയുടെ ജനങ്ങൾ, സമസ്തയുടെ അണികൾ അല്ലെങ്കിൽ സമസ്തയുടെ പ്രവർത്തകർ എവിടെ വോട്ട് ചെയ്തു എന്ന് അരിയാഹാരം കഴിക്കുന്ന ഓരോരുത്തർക്കും വ്യക്തമാകുന്ന കാര്യങ്ങളാണ്.